മൂന്നാക്കൽ ഗ്രേസ് എഡ്യൂക്കേഷണൽ കോംപ്ലക്സിന്റെ ശിലാസ്ഥാപന കർമ്മം നാളെ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. വിദ്യാഭ്യാസ രംഗത്തെ നൂതന സംവിധാനമായ അൽബിർ പ്രീ സ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെ നടത്തക രീതിയിലാണ് സ്ഥാപനം ഉയരുന്നത്. അന്തർദേശീയ നിലവാരമുള്ള ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂമുകളാണ് സജ്ജീകരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർമാരായ പാലാറ അബൂബക്കർ, സി ടി മുഹമ്മദ് സാലിഹ്, മുഹേദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. മത ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രശസ്തമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കഴിഞ്ഞ 6 വർഷമായി മൂന്നാക്കൽ പള്ളിറോഡ് പ്രദേശത്ത് സിറാജുലുദ്ദീൻ മദ്രസ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന അൽബിർ പ്രീ പ്രൈമറി സ്കൂൾ, അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായ ഗ്രേസ് നാഷണൽ സ്കൂൾ എന്നീ സ്ഥാപനങ്ങൾ അതിൻ്റെ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ ക്യാമ്പസിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം അല്ലെങ്കിൽ അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നാളെ കാലത്ത് 11 മണിക്ക് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. പ്രസ്തുത ചടങ്ങിൽ അൽബിർ സ്കൂൾ കേരള സംവിധാനങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടറായിട്ടുള്ള കെ പി മുഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ സ്ഥാപനത്തിൻ്റെ ട്രസ്റ്റ് ചെയർമാനായ വാഹിദ് മുസ്ലിയാർ, അത്തിപ്പറ്റ അബ്ദുൽ വാഹിദ് മുസ്ലിയാർ, അതുപോലെ തന്നെ അത്തിപ്പറ്റ മുഹമ്മദ് ഫൈസി, അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ മത സാംസ്കാരിക രംഗത്തെ ഒട്ടനവധി പ്രമുഖരും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നൂതന വിദ്യാഭ്യാസ സംവിധാനമായി 6 വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നേതൃത്വം വഹിക്കുന്ന അൽബിർ സ്കൂളുകൾ വളരെ പ്രശംസനീയമായ പ്രകടനം തന്നെയാണ് മത ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികളിലെ ചെറുപ്രായത്തിൽ തന്നെ ഖുർആൻ മനഃപാഠമാക്കുന്ന പഠന രീതിക്കൊപ്പം തന്നെ ഭൗതിക വിഷയങ്ങളും അതിൻ്റെ കാലിക പ്രസക്തിക്കനുസരിച്ച് കുട്ടികളിൽ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ സംവിധാനം ആരംഭിച്ചിട്ടുള്ളത്. മറ്റ് വിദ്യാഭ്യാസ രീതികളെ അപേക്ഷിച്ച് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാർഗങ്ങൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് അൽബിർ വിഭാവനം ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലും ഇന്നത്തെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സുകളുടെ സമ്പൂർണമായ ഉപയോഗം വിദ്യാഭ്യാസ രംഗത്ത് അൽബിർ മറ്റ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി കാഴ്ചവെക്കുന്നുണ്ട്. ക്ലാസ്സുകളൊക്കെ തന്നെ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ ക്ലാസ്സുകൾ, ഓഡിയോ ക്ലാസ്സുകൾ രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളൊക്കെ തന്നെയാണ് വിഭാവനം ചെയ്യുന്നത്. സംരംഭങ്ങൾക്ക് സമാരംഭം കുറിച്ചുകൊണ്ട് അൽബിർ സ്കൂളും അതേപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായ പ്രൈമറി സ്കൂളായ ഗ്രേസ് ഇൻ്റർനാഷണൽ സ്കൂളും പുതിയ ക്യാമ്പസിലേക്ക് നമ്മൾ പറിച്ചു നടന്നത്. അതിൻ്റെ ഔപചാരികമായ ശിലാസ്ഥാപന കർമ്മമാണ് നാളെ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാൽ നിർവഹിക്കപ്പെടുന്നത്. പ്രസ്തുത പരിപാടി ഞങ്ങൾക്ക് എന്നും ചാലകശക്തികളായി നിന്നിട്ടുള്ള ഞങ്ങളുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാവരും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഹൃദ്യമായി നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവരെയും ഹൃദ്യമായ ഭാഷയിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്മാർട്ട് ക്ലാസ് റൂമാണ്, ഡിജിറ്റലൈസ്ഡ് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ലക്ഷക്കണക്കിന് രൂപ ഓരോ ദിവസവും ഓരോ ക്ലാസ്സിന് ചിലവാണ്. അപ്പോൾ ഇതിനൊക്കെ ഞങ്ങൾ അതിൻ്റെ കമ്മിറ്റി ഏകണ്ഠമായി ഇവിടുത്തെ ആളുകളുടെ പിന്തുണയോടുകൂടി, ഈ നാട്ടുകാരുടെ പിന്തുണയോടുകൂടി അത് വളരെ നല്ല രീതിയിൽ തുടങ്ങാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അൽഹംദുലില്ല, 250 കുട്ടികൾ വിവിധ ബാച്ചുകളിലായിട്ട് ഇന്ന് ഈ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഈ സ്ഥല പരിമിതി ഇനി ഈ അടുത്ത വർഷത്തെ ബാച്ച് വരുമ്പോഴേക്ക് ഇതിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തെപ്പറ്റി ആലോചിക്കുകയും വിശാലമായ സ്ഥലം കണ്ടെത്തുകയും ആ സ്ഥലത്ത് ഞങ്ങൾ ഈ സംവിധാനം തുടങ്ങാം എന്നുള്ള ആലോചന വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സ്ഥലം വാങ്ങിയതും അവിടെ ഇത് തറക്കല്ലിട്ട് സ്ഥാപനം തുടങ്ങാൻ പോകുന്നത്. കുട്ടികൾ ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് KG മുതൽ 4 വരെ. അതിന് അസോസിയേറ്റഡ് ആയിട്ട് +1 +2 ഡിഗ്രി ക്ലാസ്സുകളിലുള്ള ഒരു വുമൺസ് കോളേജ്, അത്